أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. റമളാൻ 17 ഹിജറ 2-ലെ റമളാൻ 17 ചരിത്രപ്രസിദ്ധമായ ഒരു യുദ്ധം നടന്ന ദിവസമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികൾ വരുന്ന ആ സംഘത്തിന്, ആ പങ്കെടുത്ത ആൾക്കാരിന് ബദരീങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഈ ബദരീങ്ങൾ അഥവാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തതാണ്. നമ്മൾ അവരെ സ്നേഹിക്കണം, ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില അനാചാരങ്ങൾ ഈ ദിവസത്തിൽ അനുബന്ധിച്ച് കാണാൻ സാധിക്കും. പല സദസ്സുകൾ കെട്ടിയിട്ട് കുറേ മൊയിലൂദുകളും കുറേ അനാചാരങ്ങളും കുറേ കാര്യങ്ങൾ അവരുടെ ആണ്ട് നടത്തലും അവരുടെ പേരിൽ നേർച്ചപ്പെട്ടി സ്ഥാപിക്കലും അവർക്ക് വേണ്ടി ബലി അർപ്പിക്കലും അതെല്ലാം നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അതെല്ലാം ശരിയല്ല. അഥവാ ഈ സമുദായത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ അനുയായികളോടോ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് പോലും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവൃത്തിയല്ല അത്. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ബദർ യുദ്ധം നടന്നത് ഹിജറ 2 റമളാൻ 17-നാണ്. അത് കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വർഷത്തോളം ജീവിച്ചു, അല്ലേ? 8 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ദീന് പഠിപ്പിച്ചേരേണ്ട ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വർഷത്തോളം അത് കഴിഞ്ഞിട്ടും, ബദർ യുദ്ധം കഴിഞ്ഞിട്ടും ജീവിച്ചു. പക്ഷേ ഇതുപോലത്തെ ഒരു ആണ്ടോ അവരുടെ പേരിൽ പ്രത്യേകമായി സ്നേഹത്തിന്റെ പേരിൽ പ്രത്യേകമായി ഒന്നും നടത്തിയിട്ടില്ല. റമളാൻ 17-ന് പ്രത്യേകമായി അവരുടെ പേരിൽ ഒന്നും നടത്തിയിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അനുയായികളും അതുപോലെ ഒന്നും നടത്തിയിട്ടില്ല. അതിനൊന്നും സ്വീകാര്യയോഗമായ ഹദീസുകളില്ല, സ്വഹീഹായ മാതൃകകളില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത തെളിവില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരുടെ പേരിൽ പല ആണ്ടുകളും നേർച്ചകളും മൊയിലൂദുകളും അനാചാരങ്ങളും നടന്നു വരുന്നുണ്ട്. അതെല്ലാം ശരിയല്ല. അതിൽ തന്നെ ആ പറയുന്ന മൊയിലൂദുകളിലും കാര്യങ്ങളിലെല്ലാം ശിർക്കിയായ അഥവാ അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ അഥവാ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വേറെ ആളിനോടാണ് പ്രാർത്ഥിക്കുന്നത്, ബദരീങ്ങളോട് നേരിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലത്തെ കുറെ അനാചാരങ്ങളും കള്ളത്തരവും അതിൽ ഉണ്ട് എന്നതാണ്. കൂടുതൽ വിശദീകരിക്കാൻ ആ കാര്യത്തിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വർഷം നമ്മൾ അതെല്ലാം വിട്ട് സത്യദീനിലേക്ക് വന്ന് ആ ബിദ്അത്തുകളെല്ലാം ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയില്ലാത്ത എന്ത് കാര്യങ്ങളും ദീനിലേക്ക് പുതിയ വന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതിനൊന്നും ഒരു സ്ഥാനവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതെല്ലാം തള്ളി സത്യദീനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും ഖുർആനിനും സുന്നത്തിനെയും മുറുകെ പിടിച്ച് സത്യദീന് മനസ്സിലാക്കി അതിനെ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ റമദാൻ മാസം തഖ്വയിൽ അനുഷ്ഠിതമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖദഖല്ലാഹുൽ അസീം.